ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര നേച്ചർ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന പ്ലേസസിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ സ്വീഡനിൽ മാൽമോ സിറ്റിയിലാണ് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരേക്ക് മാറിയിട്ട് ഒരു അടിപൊളി പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അലസ്റ്റെനാർ എന്നാണ്. അതിൻ്റെ അർത്ഥം ദ സ്റ്റോൺ ഓഫ് അലേനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബഞ്ച് ഓഫ് സ്റ്റോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് കാണാമല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഒരു സീഷോർ ഏരിയയിലാണുള്ളത്. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല കടൽ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു ഷിപ്പ് പോകുന്നതും കാണുന്നുണ്ട്. ഭയങ്കര സൈലൻ്റ് ആയിട്ട് സൺസെറ്റും സൺറൈസും ഒക്കെ കാണാൻ പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സൺസെറ്റ് കാണാമെന്നുള്ള പ്ലാനിലൂടെയാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലേസ് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺസെറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റോണിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഈ ഒരു സീഷോർ സൈഡിലൊക്കെ നിന്നിട്ട് നല്ല അടിപൊളി ഒരു സൺസെറ്റ് ആണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അപ്പോൾ ശരിക്കും ഈ ഒരു കടൽ തീരത്തിൻ്റെ സൈഡിലായിട്ടുള്ള ഒരു പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 500-600 മീറ്റർ നമുക്കിങ്ങനെ മേളിലേക്ക് സ്റ്റെപ്പ് കയറി നടക്കാനുണ്ട്. ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയിലൂടെയാണ് നമുക്ക് പോകാൻ പറ്റുക. അപ്പോൾ ഇതിപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചുറ്റും ഇതുപോലെ പച്ചപ്പും ആ ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു സമയത്താണ് നമ്മൾ വന്നത്. കാരണം ഇപ്പോൾ ഒരു 8:30 ഒരു 9 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ സൺസെറ്റ്. സമ്മറിൽ സൺസെറ്റ് കുറച്ച് ലേറ്റ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സണ്ണിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുറേ സ്റ്റോൺസൊക്കെ ഇവർ ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആ ഒരു പിക്ചറൊക്കെയാണ് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റുക. ആ ഡോട്ടിട്ട് ഡോട്ടിട്ട് അവർ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അവർ ആ സ്റ്റോൺസ് അടക്കിയിട്ട് അവർ ആ ഒരു ഷിപ്പിൻ്റെ ആകൃതിയിൽ ചെയ്തിട്ടുള്ളതെന്നാണ് കേട്ടോ. അപ്പോൾ ഇനി അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇപ്പോൾ അതാ ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ദൂരെ നമുക്ക് ആ ഒരു സ്റ്റോൺസ് കാണാമല്ലേ. അപ്പോൾ അടുത്തേക്ക് ചെല്ലും തോറും നമുക്ക് ആ വലിയ പൊക്കത്തിലുള്ള അത്രയും വലിയൊരു മാസീവ് ഏരിയയാണത്. അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് മെയിനായിട്ട് 59 സ്റ്റോണുകൾ അടക്കിയിട്ടുള്ള ഒരു ഷിപ്പിൻ്റെ ഷേപ്പിലായിട്ടാണ് ഇവർ ഈ ഒരു സ്റ്റോൺസ് കൊണ്ട് ഇതിൻ്റെ ഒരു ഫോർമേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റോൺസിൻ്റെയൊക്കെ സൈഡിലെത്തിയേക്കാണ്. ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഒരുപാടാണ് കേട്ടോ. 540-650 ആ ഒരു കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു സമയത്താണ് ഈ ഒരു സ്റ്റോൺസ് ഇവരിവിടെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോൺസിൻ്റെയൊക്കെ പഴക്കം നോക്കിയതിന് ശേഷം 900 AD ആ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെ ഈ ഒരു സ്റ്റോൺസൊക്കെ ഇവർ ബിൽഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 67 മീറ്റർ ലോങ്ങും അതുപോലെ തന്നെ ഒരു 19 മീറ്റർ വൈഡായിട്ടാണ് ഈ ഒരു സ്റ്റോൺസ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ പറയണത് ശരിക്കും ഒരു ഹിൽ ലുക്കിംഗ് ഓവർ ദ ബാൾട്ടിക് സീ എന്നാണ് പറയുക. സൈഡിൽ കാണുന്നത് ബാൾട്ടിക് സീ ആണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് നോക്കി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു കല്ലുകൾ അടക്കിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. 59 കല്ലുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് ഇവിടുത്തെ സ്വീഡനിലെ തന്നെ ഒരു നാഷണൽ ഇൻട്രസ്റ്റ് ഏരിയ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു അട്രാക്ഷൻസിലൊന്നാണത്. ഏകദേശം 1777 ആ ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ സ്റ്റോൺസൊക്കെ കുറച്ച് ഡിപ്രിക്കേറ്റ് ആവുകയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ സ്റ്റോൺസിനൊക്കെ താഴേക്കും ഒരുപാട് നീളമുണ്ട് കേട്ടോ. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം മണ്ണ് വന്ന് മൂടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഹൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്രയും അല്ലെങ്കിൽ ഇതിലധികവും ഏരിയ താഴേക്ക് ഉണ്ട് ഈ ഒരു സ്റ്റോണിൻ്റെ എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇത് ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്വീഡിഷ് പോയിറ്റ് ഈ ഒരു അലസ്റ്റെനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട് പോയം തന്നെ എഴുതിയിട്ടുണ്ട്. അത് വൺ ഓഫ് ദ ഫേമസ് പോയംസ് ഇൻ സ്വീഡിഷ് ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഹിസ്റ്റോറിക്കൽ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞല്ലോ. പക്ഷെ നമുക്കിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാലും നല്ല രസമായിട്ട് തോന്നും കേട്ടോ. വീഡിയോയിൽ എത്ര നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഒരു സ്റ്റോണിൻ്റെയൊക്കെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. ആ ഒരു പഴക്കമൊക്കെ നമുക്ക് അടുത്ത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിലാണ്. നമുക്ക് നേരിട്ട് കാണുമ്പോൾ അങ്ങനെ തോന്നും കേട്ടോ. ഇനിയിപ്പോൾ
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെ ഈ ഒരു പ്ലേസിലേക്ക് ആകർഷിച്ചത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ആ ഒരു ഇമ്പോർട്ടൻസോ അതല്ലെങ്കിൽ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള സ്റ്റോൺസ് ആണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കാണാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ആ നോക്കിക്കഴിഞ്ഞാൽ അറിയാം പതിയ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്നൊരു സമയമാണത്. അപ്പോൾ ഈ കല്ലുകളുടെ ഇടയിലൂടെ ഇങ്ങനെ നോക്കാൻ നല്ല രസമാണ്. ഈ കല്ലുകൾക്കൊക്കെ ഒരു ഷൈനിങ് വരുന്നുണ്ടെന്നാണ് നമ്മൾ നേരത്തെ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോഴും വീഡിയോസൊക്കെ കണ്ട് മനസ്സിലാക്കിയപ്പോൾ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സൺസെറ്റ് ഇവിടെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നത്. ഏകദേശം മാൽമോ സിറ്റിന്ന് നമ്മൾ താമസിക്കുന്ന മാൽമോ സിറ്റിന്ന് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോരാനുള്ള അത്രയും ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 50-70 കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റുള്ളൂ. പക്ഷേ ഡെഫിനറ്റ് ആയിട്ടും വൺസ് വന്ന് കാണുന്നത് വെർത്താണ്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ തന്നെ സൺറൈസിൻ്റെ സമയത്തോ അതല്ലെങ്കിൽ ഈവനിങ് സൺസെറ്റിൻ്റെ സമയത്തൊക്കെ വരാണെങ്കിൽ നമുക്ക് ആ ഒരു കല്ലുകൾക്കിടയിലൂടെ ആ ഒരു സൂര്യോദയം സൂര്യാസ്തമയമൊക്കെ കാണാം. അത് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലാണ്. അപ്പം നമ്മൾ മാൽമോയിൽ തന്നെ കുറേ അട്രാക്ഷൻസൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു സൺസെറ്റ് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും മാൽമോയിൽ വന്നു കഴിഞ്ഞാൽ വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോൺസിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു കടലിന് താഴെയായിട്ട് ഒരു സൂര്യാസ്തമയം അങ്ങനത്തെ ഒരു സീനറിയാണ് നമുക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഈ ഒരു ആ ഏറ്റവും പൊക്കമുള്ള ഒരു സ്റ്റോണില്ലേ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് നമുക്ക് ആ ഒരു സൂര്യനെ കാണാൻ പറ്റുക. അപ്പം നല്ല രസമാണ്. പിന്നെ ആ ഒരു റെഡിഷ് ആയിട്ടുള്ള കളർ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമുക്ക് ആകാശം നല്ല രസമായിരിക്കും കാണാൻ. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് കാണുന്ന അത്ര ഭംഗിയായിട്ടൊന്നും നമുക്ക് ഒരു കാരണവശാലും വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോസിലോ ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ അത്രയും പ്രൊഫഷണൽ ഒരു ഫോട്ടോഗ്രാഫറൊക്കെ ആയിരിക്കണം. അവരെടുത്തിട്ടുള്ള കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ ഇൻ്റർനെറ്റിൽ, അത് കണ്ടിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അത് ചെറിയ രീതിയിൽ നമ്മളൊന്ന് സൂര്യാസ്തമയം ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോണത് മാൽമോ സിറ്റിയിൽ തന്നെയുള്ള ഒരു 1 of the top അട്രാക്ഷൻ ആണ് കേട്ടോ. ടേണിംഗ് ടോർസോ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്കൈ സ്കേപ്പർ ബിൽഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ നല്ല ടോളായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണെന്ന്. അതെ, ഇതിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നവരും ഇതിൻ്റെ ഉയരം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കും. ഏകദേശം 2022 വരെ ഈ ഒരു നോർഡിക് റീജിയനിൽ തന്നെ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നു ഇത്, അതായത് ഒരു 2 വർഷം മുമ്പ് വരെ. അപ്പോൾ അത്രയും ടോളായിട്ടുള്ള ഒരു സ്കൈ സ്കേപ്പർ ബിൽഡിംഗ് ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെ ടോളസ്റ്റ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ടേണിംഗ് ടോർസോ എന്നാണ് കേട്ടോ. അപ്പോൾ പേര് പോലെ തന്നെ ഇത് വേൾഡിൽ തന്നെ വൺ ട്വിസ്റ്റഡ് സ്കൈ സ്കേപ്പർ ബിൽഡിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഉള്ളത് ടെലികോം ടവർ എന്ന് പറഞ്ഞിട്ട് മലേഷ്യയിലാണ്. അത് കഴിഞ്ഞാൽ സെക്കൻഡ് ആയിട്ടുള്ള ട്വിസ്റ്റഡ് സ്കൈ സ്കേപ്പർ ബിൽഡിംഗ് മാൽമോല ഇവിടുത്തെ സ്വീഡനിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ബിൽഡിംഗ് ഒന്നല്ല കേട്ടോ. 2001 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2005 ആയപ്പോഴേക്കും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. നവംബർ 1 തൊട്ടിട്ട് ഇത് ഓപ്പൺ ആയി കൊടുത്തു കേട്ടോ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 190 മീറ്റർ ആണ് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പ് ഫ്ലോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 178 മീറ്റർ ആണ്. ഈ ഒരു ബിൽഡിങ്ങിന് 54 നിലകളാണുള്ളത്. ഇതിനകത്ത് 147 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ താഴത്തെ 2 ഫ്ലോറിലായിട്ട് ഓഫീസ് സ്പേസസ് ആണ് നമുക്ക് കാണാൻ പറ്റുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ അല്ലെങ്കിൽ പ്രത്യേകത പോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സെഗ്മെൻറ്റ് ആ ഒരു ബിൽഡിംഗ് ഏരിയ എന്ന് പറയുന്നത് ഏകദേശം 90 ഡിഗ്രി ട്വിസ്റ്റഡ് ആണ്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചുറ്റും മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഒരു 360 ഡിഗ്രി കറങ്ങി വരും അത്. അപ്പോൾ മാൽമോളിൽ ഒരുപാട് ബ്രിഡ്ജസ് ഉണ്ട് കേട്ടോ. അതിലൊരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇനി ഇത് മാത്രമല്ല ഒരുപാട് ടോപ്പ് അട്രാക്ഷൻസ് മാൽമോളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സ്വീഡനിലെ ഈ ഒരു മാൽമോ സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരുപാട് ട്രാവൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.